നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് തൊടുന്നതിലെല്ലാം ഹിന്ദുമയം. ഹിന്ദു ദൈവങ്ങളെ തൊടാതെയും കാണാതെയും ഇരിക്കാനാകില്ല ഈ രാജ്യക്കാർക്ക്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ചർച്ചയായിരിക്കുന്നത്. ഇന്തോനേഷ്യൻ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ സുകാർണോയുടെ മകൾ സുക്മാവതി ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു. ഇവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഹിന്ദുമതം സ്വീകരിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. സി എൻ എൻ ഇന്തോനേഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2021 ഒക്ടോബർ 26 ബാലിയിൽ നടക്കുന്ന ചടങ്ങിലാണ് ഇവർ മതം മാറുന്നത് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇവരുടെ 3 കുട്ടികൾക്കും ഈ തീരുമാനത്തോട് പൂർണ്ണ യോജിപ്പാണെന്നും 70 വയസ്സിലെ ഈ തീരുമാനം ശരിയാണെന്നാണ് ഇവരോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെന്നുമായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. ആദ്യ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ 3-ാമത്തെ മകളാണ് സുക്മാവതി. നിലവിൽ രാജ്യത്തെ ഭരണ പാർട്ടിയുടെ നേതാവും മുൻ പ്രസിഡന്റുമായ മേഘാവതി സുകർണപുത്രിയുടെ ഇളയ സഹോദരിയുമാണ്. കവയത്രിയായ സുക്മാവതി സുകർണപുത്രിക്ക് നേരെ രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകളുടെ നിരന്തര ഭീഷണിയും ഉണ്ടാകാറുണ്ട്. ഇവരുടെ കവിതയിൽ ഇസ്ലാം മതത്തെ പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ഈ സൈബർ ആക്രമണം. രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകളുടെ വേട്ടമൃഗമായിരുന്നു ഇവർ എന്ന് തന്നെ പറയാം. സ്ത്രീകളുടെ മുഖാവരണത്തെക്കാൾ നല്ലത് ഇന്തോനേഷ്യൻ പരമ്പരാഗത ഹെയർബൺ ആണെന്ന് ഇവർ ഒരു വലിയ കവിതയിൽ പരാമർശിച്ചത് വലിയ വിവാദമായിരുന്നു. ബുർഖ ധരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇവർ തന്റെ കവിതയിലൂടെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ഇന്തോനേഷ്യ വാർത്തകളിൽ ഇടം പിടിച്ചത് AAP അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ചില പരാമർശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നുവെന്നും രാജ്യത്തിന് ഐശ്വര്യം വരണമെങ്കിൽ ഇനിയിറക്കുന്ന കറൻസി നോട്ടുകളിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നുമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹിന്ദു ദൈവത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ഇന്തോനേഷ്യൻ കറൻസിയെ ഉദാഹരണമാക്കിയാണ് ഡൽഹി മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. ജനസംഖ്യയിൽ കേവലം 2% മാത്രം ഹിന്ദുക്കളുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യൻ കറൻസിയിൽ ഗണപതിയുടെ ചിത്രമുള്ള കാര്യമാണ് കെജ്രിവാൾ ഉദ്ധരിച്ചത്. എന്നാൽ ശരിക്കും ഇന്തോനേഷ്യൻ കറൻസിയിൽ ഗണപതിയുടെ ചിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഹിന്ദുമതത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. ഇന്ത്യൻ പുരാണങ്ങളായ മഹാഭാരതത്തിനും രാമായണത്തിനും ഇപ്പോഴും അതീവ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ട് തന്നെ ഹിന്ദു പുരാണ കഥകളും ഹൈന്ദവ ദൈവങ്ങളും ഇവിടെ സ്വാധീനം ചെലുത്തുന്നു എന്നത് സത്യമാണ്. ഇന്തോനേഷ്യൻ കറൻസി നോട്ടിൽ ഗണപതി ഉണ്ടെന്ന വാദവും ശരിയാണ്. ഇന്തോനേഷ്യൻ റുപ്പി എന്നറിയപ്പെടുന്ന കറൻസിയുടെ നോട്ടുകളിലാണ് ഹൈന്ദവ ദൈവമായ ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളത്. കറൻസി നോട്ടിൽ ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ലോകത്തെ ഒരേയൊരു രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായ കി ഹജർ ദേവന്തരയുടെ ചിത്രത്തിന് സമീപമായിട്ട് ഇടതുവശത്താണ് ഗണപതിയുടെ ചെറു ചിത്രം ചേർത്തിരിക്കുന്നത്. നോട്ടിന്റെ പിൻഭാഗത്ത് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയുടെ ചിത്രവുമുണ്ട്. ഇന്തോനേഷ്യയിലെ ജനസംഖ്യയുടെ 87% മുസ്ലിങ്ങളാണ്. എന്നാൽ തങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഇന്നും അവർ പിന്തുടരുന്നു. അതിന്റെ അടയാളങ്ങൾ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുന്നു. ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റടയാളങ്ങളും അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ജക്കാർത്ത സ്ക്വയറിലെ അർജുന വിജയ പ്രതിമ മറ്റൊരു ഉദാഹരണമാണ്. ഹിന്ദു ദൈവമായ ഹനുമാനാണ് ഇന്തോനേഷ്യയുടെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഔദ്യോഗിക ചിഹ്നം. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ ബാൻഡങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ലോഗോയും ഗണപതിയാണ്. എന്തിനേറെ പറയുന്നു, ഇന്തോനേഷ്യൻ എയർലൈൻസിന്റെ പേര് ഗരുഡ ഇന്തോനേഷ്യ എന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.